നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ കയർ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതായി മന്ത്രി പി രാജീവ്. സമിതിയുടെ ശുപാർശകൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ കയർ മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം അംഗീകരിക്കാൻ കഴിയുമെന്നും പി രാജീവ് ആലപ്പുഴയിൽ പറഞ്ഞു. ഇടക്കാല റിപ്പോർട്ട് സംബന്ധിച്ച ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ കയർ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ച കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ആ വിദഗ്ധ സമിതി എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. ട്രേഡ് യൂണിയനുകൾ, ഉൽപ്പാദകർ, ചെറുകിട സംഘങ്ങൾ, കയറ്റുമതിക്കാർ, അവരെല്ലാവരുമായിട്ട് ചർച്ച നടത്തുകയും പല സംഘങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിക്കുകയും ഈ മേഖലയെക്കുറിച്ച് നേരത്തെ നടന്നിട്ടുള്ള പഠനങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് തൊണ്ട് സംഭരണം, ചകിരി ഉൽപ്പാദനം, കയർപിരി മേഖല, ഉൽപ്പന്ന നിർമ്മാണ മേഖല, കയറ്റുമതി, ചെറുകിട ഉൽപ്പാദന മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ, കയർ ഭൂവസ്ത്രത്തിൻ്റെ സാധ്യതകൾ, കയർ ബോർഡിൻ്റെ സഹായത്തിൻ്റെ കുറവ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടത്, മെഷീനറി ഉൽപ്പാദനം അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, അതെങ്ങനെ മറികടക്കാം, പിന്നെ റിസർച്ച് സെൻ്ററിൻ്റെ പ്രവർത്തനം, ഇങ്ങനെ വിവിധ ഉപമേഖലകളായിട്ട് ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ ഇടക്കാല റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ എല്ലാ വിഭാഗവുമായിട്ട് ചർച്ച ചെയ്യുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകളായിട്ട് ഇന്ന് ചർച്ച നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം കയറ്റുമതിക്കാരെ കാണുന്നുണ്ട്. പിന്നീട് ചെറുകിട ഉൽപ്പാദക സംഘങ്ങൾ അവരുമായിട്ടും ഈ ശുപാർശകൾ സംബന്ധിച്ച് ചർച്ച നടത്തി കൃത്യമായ സമയപരിധിക്കുള്ളിൽ തന്നെ ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ, കയർ ഫെഡ് ചെയർമാൻ ടി കെ ദേവകുമാർ, കയർ വികസന ഡയറക്ടർ ബി ആർ വിനോദ്, മുൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ ആർ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രേഡ് യൂണിയനുകൾ, ഉൽപ്പാദകർ, ചെറുകിട സംഘങ്ങൾ, കയറ്റുമതിക്കാർ എന്നിവരുമായി ചർച്ചകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ചെന്നൈ IIT പ്രൊഫസർ ഡോക്ടർ ശങ്കർ കൃഷ്ണപിള്ള, CET പ്രൊഫസർ ഡോക്ടർ കെ ബാലൻ, പാലക്കാട് IIT അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PV ദിവ്യ, കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ, കൊച്ചി സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം രാഗേഷ്, കയർ വികസന ഡയറക്ടർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. പല സംഘങ്ങളും സ്ഥാപനങ്ങളും സംഘം സന്ദർശിച്ചു. തൊണ്ട് സംഭരണം, ചകിരി ഉൽപ്പാദനം, കയർപിരി മേഖല, ഉൽപ്പാദന നിർമ്മാണ മേഖല, കയറ്റുമതി, ചെറുകിട ഉൽപ്പാദന മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ, കയർ ഭൂവസ്ത്രത്തിൻ്റെ സാധ്യതകൾ, കയർ ബോർഡിൻ്റെ വിഷയം, ഈ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് സംബന്ധിച്ച് യന്ത്ര ഉൽപ്പാദന മേഖലയിലെ പരിമിതികൾ, റിസർച്ച് സെൻ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങി വിവിധ ഉപമേഖലകളായിട്ടാണ് ഇടക്കാല റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ട് സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ല. ചർച്ചകൾക്ക് ശേഷമാണ് ശുപാർശകൾ അംഗീകരിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. പിൻമീഡിയ ആലപ്പുഴ.